പാർവതി, സിദ്ദിഖിന്റെ രാജിയാണ് ഇപ്പോഴത്തെ വാർത്ത, ആദ്യ പ്രതികരണം? വളരെ മോറലിയും എത്തിക്കലിയും വളരെ ശരിയായിട്ടുള്ള തീരുമാനമാണ് അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അനിവാര്യമായ രാജിയാണ്? അനിവാര്യമാണ്, അനിവാര്യമാണ്, ശരിയുമാണ്, ശരിയുമാണ്. രേവതിയുടെ പരസ്യമായ പറച്ചിൽ പാർവതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ വളരെ, ഞാൻ ഇന്നലെ പിന്നെ എല്ലാ ചർച്ചകളും കേൾക്കുന്നുണ്ടായിരുന്നു, കേട്ടു. വളരെ അത് അങ്ങനെ വന്ന് ഒരു പെൺകുട്ടിക്ക് സംസാരിക്കാൻ എത്ര ആർജവും വേണം, അതിനുപരി അത്രയും ദുഃഖത്തിലും വേദനയിലൂടെയും കടന്നുപോയ ഒരാൾക്ക് മാത്രമേ അത്രയും പേരുടെ മുമ്പിൽ വന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സർവൈവറാണ് ആ കുട്ടി, ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് കാലം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടി എഴുന്നേറ്റ് വീണ്ടും നിൽക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് ആ കുട്ടി വന്ന് പറയുന്നെങ്കിൽ, അത് വളരെ വ്യക്തതയോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് അത് സമൂഹം വളരെ ഗൗരവം കൊടുക്കണം, സ്റ്റേറ്റ് അതിലേറെ ഗൗരവം കൊടുക്കണം ആ പറഞ്ഞ കാര്യത്തിന്. അവർ വെളിപ്പെടുത്തിയ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പോസ്റ്റിൽ നിന്നുള്ള രാജിയിലല്ലല്ലോ, അതിനുശേഷമുള്ള നടപടികൾ സ്റ്റേറ്റ് അന്വേഷിക്കണം. ഒരു സംശയം കൂടെ പാർവതി, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് മത്സരിക്കുമ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു. 2019 മുതൽ തന്നെ പലപ്പോഴായി ഈ കുട്ടി, ഈ അഭിനേത്രി, അവർക്കുണ്ടായ അനുഭവം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ഒരു സിനിമയുടെ സംഘടനയിലേക്ക് മത്സരിച്ച് ജയിച്ച് നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള സത്യമല്ല ഇപ്പോൾ പുറത്തു വരുന്നത്? സിനിമയിൽ ഇത് ഭയങ്കര, അയ്യോ ഏതോ ഒരു പെണ്ണ് എന്തൊക്കെയോ പറയുന്നു, അതൊന്നും നമ്മൾ കാര്യമൊക്കെ എടുക്കണ്ട. ഇതാണ് ബേസിക്കലി നോം. ഓരോരുത്തരും നേട്ടത്തിന് വേണ്ടി എന്തൊക്കെയോ പറയുന്നു, ഇതാണ് ബേസിക്കലി നോം. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ഫ്രീഡം സ്ട്രഗിൾ ആണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ഇതൊരു ഒരു ഒരു ഫ്രീഡം സ്ട്രഗിൾ, ഒരു ഫ്രീഡം മൂവ്മെന്റ് പോലെയാണ് WCC തുടങ്ങി വെച്ചത്, മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അപ്പോ അത് വലിയൊരു കാര്യമാണ്. ഈ പിന്നെ ഞാൻ നമുക്ക് എനിക്കിതിനോട് ഉപമിക്കാൻ തോന്നുന്നത്, എന്താ, പിരമിഡുകൾ പടിഞ്ഞുകൊണ്ടിരുന്ന സാധുക്കളായ അടിമകളോടാണ്. അവിടെ മോസസ് വന്നവരോട് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല അല്ലേ. അവിടെ ഇവരെ ഇവർക്ക് മോചനം നൽകണം എന്ന് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലാവുന്നില്ല. ഈ അടിമകൾക്ക് മനസ്സിലാവുന്നില്ല, ഫറോയ്ക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ തരം 10 അത്ഭുതങ്ങൾ കാണിക്കുന്നു, അങ്ങനെ അങ്ങനെ ഒക്കെയാണ് മോചനം ഉണ്ടാവുന്നത്. അപ്പോഴും ഇവർ ഈ അടിമകൾക്കല്ല അതിന്റെ അത് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു മനോഭാവം ഞങ്ങൾക്കുണ്ട്, സത്യം പറഞ്ഞു, അങ്ങനെ ഒരു മനോഭാവം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. കാരണം ഇത് പറയാമോ, അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് നിലനിൽപ്പില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് സിനിമ കിട്ടില്ല. അവിടെയാണ് ഒരു പാർവതി തിരുവോത്തിന്റെ പ്രസക്തി.